ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്നൊരു കണ്ണൂർ സ്റ്റൈൽ അടിപൊളി ദം ബിരിയാണി അങ്ങ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ദം ബിരിയാണി എന്ന് പറയുമ്പോൾ ചിക്കൻ ദം ബിരിയാണി ഭയങ്കര കോമൺ അല്ലേ. നമുക്കിന്ന് ബീഫ് ലവേഴ്സിന് വേണ്ടിയിട്ടൊരു ബീഫ് ദം ബിരിയാണി ഉണ്ടാക്കാം. എങ്ങനെയുണ്ടാവും? നമുക്കിന്ന് എന്തായാലും ഒരു അടിപൊളി ബീഫ് ദം ബിരിയാണി അങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഞാൻ ചതച്ചെടുത്തിട്ടാണ് ഗ്രേവിയിലേക്ക് ഇടാൻ പോകുന്നത്. കൂടെ ഒരു വലിയ പീസ് ഇഞ്ചി ഇവിടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമുക്ക് ഒരുമിച്ച് ചതച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് ഒരു രണ്ട് കുടം വെളുത്തുള്ളി ഉണ്ട്, അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൂടെ ഒരു ഏഴെട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഏഴെട്ടെണ്ണം മതി. നിങ്ങൾക്ക് എരിവ് കുറവുള്ള പച്ചമുളകാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുത്തോളുക. അപ്പോൾ നമുക്കിത് മൂന്നും കൂടെ ഒന്ന് ഒരുമിച്ച് ചതയ്ക്കാം. സവാളയൊന്ന് സെപ്പറേറ്റ്ലിയും ചതച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇന്ന് ഞാനൊരു അര കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ബിരിയാണി പാകത്തിലുള്ള പീസസായിട്ട് മുറിച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ പീസസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇത് നല്ലോണം കഴുകിയിട്ട് ഒരു സ്ട്രെയിനറിലിട്ട് വെള്ളം വാലാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. വെള്ളം നല്ലോണം നമുക്ക് വാർന്നെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഗരം മസാലയാണ്. ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിൽ നിന്ന് ഒരു വലിയ ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർന്ന് ഒരു പിടി മതി കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ പീസസിലേക്കും നല്ലോണം നമ്മൾ ഇട്ട് കൊടുത്ത മസാലയൊക്കെ പിടിക്കുന്ന പോലെ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ നല്ലോണം മസാലയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. വേവിക്കാനായിട്ട് ഞാനിതിൽ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നമുക്ക് ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരുന്ന വരെ ഇത് വേവിക്കണം. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ ഓഫാക്കി ഇടുക. എന്നിട്ട് നമുക്കതിൻ്റെ പ്രഷറെല്ലാം പോയി കഴിയുമ്പോൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഞാനിന്നിവിടെ ബിരിയാണി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്. രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ഗ്രെയിൻ ബാസ്മതി വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ്. ഇത് ഞാൻ നല്ലോണം കഴുകിയിട്ട് സ്ട്രെയിനറിലിട്ട് വെള്ളം വാലാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വെള്ളം നല്ലോണം നമ്മൾ കളഞ്ഞെടുക്കണം. കാരണം നമ്മൾ ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ചോറ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചോറ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ അടുപ്പത്ത് ഒരു വലിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. നമ്മുടെ അരി മൊത്തത്തിൽ ഒന്ന് വറുത്തെടുക്കാൻ പാകത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ സ്കിപ്പ് ചെയ്തിട്ട് ഫുള്ള് നെയ്യിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒഴിച്ചു കൊടുത്ത എണ്ണ ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് ഒരു സ്റ്റാർ അനൈസും ഒരു അഞ്ചാറ് ഗ്രാമ്പൂ ഒരു രണ്ട് കഷ്ണം കറുവാപ്പട്ട ഒരു നാലഞ്ച് ഏലക്ക ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി ഒരു നല്ല മണം വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അരി ഇട്ട് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫ്ലെയിം എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്ത് കൊടുക്കാൻ. അതുപോലെ കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അരി കരിഞ്ഞു പോകും. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കണ്ടിന്യൂസ്ലി ഇളക്കി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും അരിയിൽ നിന്ന് നല്ലൊരു മണം വരും, പ്ലസ് ഒരു സൗണ്ടും വരും.
അരി നമ്മൾ ഇളക്കുമ്പോഴത്തേക്കും. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ വേണം വെള്ളം ഒഴിക്കാൻ. അപ്പം ഞാൻ 2 കപ്പ് അരിയായിരുന്നു എടുത്തിരുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ. അപ്പോൾ അതേ ഒഴിക്കുമ്പോഴത്തേക്കും തന്നെ ഇത് വെള്ളം തിളച്ച് തുടങ്ങും. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പാകത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരിയൊക്കെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു വലിയൊരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇത് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അരികളൊക്കെ ഉതിർന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ്. തമ്മിൽ ഒട്ടിപ്പിടിച്ച് കുഴഞ്ഞൊന്നും പോവില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചോറ് ഇവിടെ റെഡിയാണ്. ഒന്നും തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ട് നല്ല ഉതിർന്ന് കിടപ്പുണ്ട്. പാകത്തിന് നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വേവിക്കാൻ വെച്ച ബീഫ് പ്രഷറൊക്കെ പോയി കുക്കർ തുറന്നപ്പോൾ അതിൽ കുറച്ചുകൂടെ വെള്ളം വറ്റാൻ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കി വെച്ച് അത് വറ്റിച്ച് എടുക്കണം. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഗാർണിഷിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള സവാളയും കശുവണ്ടിയും കിസ്മിസും കൂടെ ഒന്ന് വറുത്ത് മാറ്റണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിരുന്നു. അതിലേക്കിപ്പോൾ ഒരു വലിയ സവാള നേരിയതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. കണ്ടിന്യൂസ്ലി നമ്മൾ സവാള ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാലാണ് എല്ലാ ഭാഗത്തും സവാള ഒരുപോലെ ഫ്രൈ ആയി വരുള്ളൂ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഫ്രൈഡ് ആയിട്ടുള്ള സവാളയൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് ഇട്ടിട്ട് ഒരു 2-3 സെക്കൻഡിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ കിസ്മിസ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി ഇട്ടിട്ടും അതും ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാവുന്നതാണ്. നമ്മുടെ ബീഫ് നമ്മളിവിടെ നല്ലോണം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം മസാലയൊക്കെ വറ്റി ബീഫിലേക്ക് പിടിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ആയിട്ട് വരിക. അപ്പം നമുക്കിനി മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. നേരത്തെ സവാള ഫ്രൈ ചെയ്യാനെടുത്ത അതേ എണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ നെയ്യൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ എടുത്തിരുന്ന സവാള ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുക. മസാല തയ്യാറാക്കാൻ ഞാൻ വലിയൊരു പാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, കാരണം നമ്മൾ ഇതിൽ തന്നെയാണ് ദമ്മിടാൻ പോകുന്നത്. ഇനി ഇത് നല്ലോണം ഒന്നൊരു ട്രാൻസ്ലൂസൻറ്റ് കളറാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഇതൊന്ന് സോഫ്റ്റായി വരാനായിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് ട്രാൻസ്ലൂസൻ്റായി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യമേ എടുത്ത് മാറ്റി ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലൊരു ടേബിൾ സ്പൂണായിരുന്നു നമ്മൾ ബീഫിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള ഫുള്ള് നമുക്കിതിലേക്ക് ഇപ്പോൾ ഈ സ്റ്റേജിൽ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന വരെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. 2 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം തക്കാളി മസാലയും കൂടി ഒക്കെ ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് വേവിക്കാം. തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഉടഞ്ഞ് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ 2 മിനിറ്റ് നമുക്കിതിങ്ങനെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് നല്ലോണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ മതി, ഞാൻ ഇടുന്നതായിരിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഗരം മസാലയിൽ പെരിഞ്ചീരകപ്പൊടിയും കൂടിയൊക്കെ ചേരുന്നതാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കണം.
നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പുളിയുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പം നല്ലോണം അതൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ആദ്യം ഓരോ പിടി വീതം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ പിടി മല്ലിയിലയും ഒരു വലിയ പിടി പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഈ മല്ലിയിലയിലും പുതിനയിലയിലും ആണ് നമ്മുടെ ബിരിയാണിയുടെ ആ ഒരു നല്ലൊരു സ്മെല്ലിരിക്കുന്നത്. മിക്സ് ചെയ്തപ്പോൾ എനിക്കിത് കുറച്ച് കുറവാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പിടിയും കൂടെ ഇടാൻ പോവുകയാണ്. അപ്പോൾ ഓരോ പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ ഞാൻ പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മുടെ മസാല ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന ബീഫിനെയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കാം. ഇപ്പം നമ്മുടെ ബീഫും നമ്മുടെ മസാലകളും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് കുറച്ച് നേരം വേവിക്കണം. ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 7-8 മിനിറ്റ് നമുക്കിതൊന്ന് വേഗം വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു 8 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീഫും മസാല എല്ലാം കൂടെ നല്ലോണം ഒന്ന് ചേർന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ബീഫും നമ്മുടെ എസൻസൊക്കെ നമ്മുടെ മസാലയിലേക്ക് ഇറങ്ങി നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പോൾ. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇതേ പാത്രത്തിലേക്ക് തന്നെ നമ്മുടെ ചോറും കൂടെ ലെയറ് ചെയ്ത് ദമ്മിടാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ അടിയിൽ ഫുൾ മസാല അടിയിൽ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. ഇതിന് മേലേക്ക് നമുക്കിനി ലെയർ ലെയറായിട്ട് നമ്മുടെ ചോറും നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാളയും കശുവണ്ടിയും കിസ്മിസും മല്ലിയിലയും പുതിനയിലയും എല്ലാം ഒന്ന് ലെയർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലെയറ് ചോറിട്ട് കൊടുക്കുകയാണ്. നല്ല തിക്കായിട്ടുള്ളൊരു ചോറിൻ്റെ ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലെയർ ചെയ്യുമ്പോൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒരു 2 തുള്ളി ബിരിയാണി എസൻസും ഒരു ഡ്രോപ്പ് യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മതി. പിന്നെ ഇത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന സവാളയും കശുവണ്ടിയും കിസ്മിസും. ഇനി നമുക്ക് ഈ ചോറിന് മേലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും നെയ്യ് എത്തുന്ന പോലെ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കൂടെ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എസൻസിൻ്റെ മിക്സ്ചറും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഓപ്ഷനലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മതി. ആ ഒരു മണം വരാനും ഒരു കളറ് കിട്ടാനും വേണ്ടിയിട്ടാണ്. കൂടെ ഇനി മേലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാളയും കിസ്മിസും കശുവണ്ടിയും കൂടെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതും എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തുന്ന പോലെ വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ഇതിന് മേലേക്ക് തൂവിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡിയാണ്. ഇതുപോലെ തന്നെ നമുക്കിതിന് മേലേക്ക് അടുത്തൊരു ലെയറും കൂടെ കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ചോറും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിന് മേലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കൂടെ എസൻസിൻ്റെ മിക്സ്ചറും ഒഴിച്ചു കൊടുക്കുക. ഇതിന് മേലേക്ക് വറുത്ത് വെച്ചിരിക്കുന്നതും ആഡ് ചെയ്യുക. കൂടെ പുതിനയിലയും മല്ലിയിലയും നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ള ഒരു ലെയറും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ദം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടികെട്ടിയുള്ളൊരു പാൻ എടുത്ത് ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിന് മേലേക്കാണ് ഞാൻ ബിരിയാണി ചെമ്പെടുത്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റോളം നമുക്ക് ബിരിയാണി ദം ഇട്ട് വെക്കേണ്ടതുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ അടപ്പ് നല്ല ടൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ മൈദയൊന്നും ഉപയോഗിച്ച് ദമ്മിടാത്തത്. ലൂസായിട്ടുള്ള അടപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദയോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ ഉപയോഗിച്ച് ദമ്മിടാവുന്നതാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടപ്പ് തുറക്കുമ്പോഴത്തേക്കും നല്ലൊരു അരോമ വരുന്നുണ്ട്. നമ്മുടെ ബിരിയാണിയുടെ ഒരു അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ വായിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചൂടോടുകൂടെ തന്നെ വേണം ബിരിയാണി വിളമ്പാനായിട്ട്. നമ്മുടെ ചോറ് ഇവിടെ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാണ്ട് ഉതിർന്ന് നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. നല്ലൊരു കൊതിപ്പിക്കുന്നൊരു സ്മെല്ല് വരുന്നുണ്ട് ഇതിൽ നിന്ന്. ചൂടോടുകൂടി തന്നെ ഇത് വിളമ്പി നമ്മൾ കഴിക്കേണ്ടതാണ്. ബീഫും ബിരിയാണിയും ഇഷ്ടമല്ലാത്ത ഒരു മലയാളി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ സൈഡായിട്ടൊരു പുതിന ചട്നിയും ഒരു അച്ചാറും ഒരു പപ്പടം ഉണ്ടെങ്കിൽ എൻ്റെ അമ്മേ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ എത്ര വേഗം എല്ലാവരും പോയി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക്സ് ഒക്കെ എഴുതി അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്.
എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.